ഉറുമി ജലവൈദ്യുത പദ്ധതിയുടെ തകർന്ന പെൻസ്റ്റോക്ക് പൈപ്പ് ഇനിയും പുനഃസ്ഥാപിക്കാനായില്ല. ഇതോടെ ഇവിടെ നിന്നുള്ള ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 4-നാണ് പൈപ്പ് തകർന്നത്. ഉറുമി ജലവൈദ്യുത പദ്ധതി രണ്ടാംഘട്ട പവർ ഹൗസിലെ പെൻസ്റ്റോക്ക് തകർന്ന് പദ്ധതിയുടെ പ്രവർത്തനം നിലച്ച് 2 മാസമായിട്ടും ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇതോടെ പദ്ധതിയുടെ വൈദ്യുത ഉൽപ്പാദനം അനിശ്ചിതമായി നിർത്തിവച്ചിരിക്കുകയാണ്. ജൂലൈ 4-നാണ് പവർ ഹൗസിലേക്ക് ഡാമിൽ നിന്ന് വെള്ളം എത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് തകർന്ന് പവർ ഹൗസിലെ ജനറേറ്ററിനും അനുബന്ധ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചത്. തുടർന്ന് വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പദ്ധതിയുടെ പ്രവർത്തനം അവലോകനം ചെയ്യുകയും കേടുപാട് വന്ന ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. പെൻസ്റ്റോക്ക് തകരാർ എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ച് വിദഗ്ധർ സമഗ്രമായി പരിശോധനയും നടത്തി. പൈപ്പ് മൊത്തം മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് പരിശോധനാ കമ്മിറ്റി സമർപ്പിച്ചത്. ഇതിനെക്കുറിച്ചുള്ള വിദഗ്ധ പരിശോധനയ്ക്കും വിലയിരുത്തലിനുമായി തകർന്ന പെൻസ്റ്റോക്കിൻ്റെ ഒരു ഭാഗം കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധനാ ഫലം കിട്ടിയാൽ മാത്രമേ അനന്തര നടപടി സ്വീകരിക്കാൻ സാധിക്കൂ. ഉൽപ്പാദനം നിർത്തിയതിലൂടെ KCBക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.